ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ്, ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിട്ടാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വേണം. വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെലോയുടെ കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ നല്ലപോലെ പീൽ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ പീൽ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലെയറും അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയേഴ്സും ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റാവാൻ വയ്ക്കുക. ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റാവാൻ വയ്ക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഫൈനലായിട്ട് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നല്ലപോലെ സെറ്റാവാൻ വെച്ചിട്ട് നമ്മുടെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് മുകൾ ഭാഗം നല്ലപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. അതിനുശേഷം മാത്രം നമ്മൾ സൈഡ് ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് സൈഡൊക്കെ കറക്റ്റ് ചെയ്യുന്നത് എങ്കിൽ, നമ്മുടെ കൈ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സൈഡൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജും കറക്റ്റായിട്ട് കിട്ടും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പിടിക്കുക. ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല, ക്രീമല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പറിൽ കൂടുതൽ ക്രീമുകളൊക്കെ ഒട്ടിപ്പിടിച്ച് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡായിട്ട് പിടിക്കാതെ കറക്റ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ഹാൻഡ് ഫ്ലെക്സിബിളായിട്ടിട്ടാൽ വളരെയധികം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഷാർപ്പ് എഡ്ജും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഫ്ലവർ ഞാൻ റോസിൻ്റെയാണ് ചെയ്യുന്നത്. റോസിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റോസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റോസിൻ്റെ നോസിൽ നമ്പർ 100-ൻ്റെ 44 നമ്പർ റോസിൻ്റെ നോസിലാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കി വാങ്ങിച്ചാൽ നല്ല റോസിൻ്റെ നോസിൽസൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് നമ്പറില്ലാത്ത നോസിൽസും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഒരു റോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് രണ്ട് റോസസും കൂടി ചെയ്തെടുക്കാം. ഒരു വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ കളേഴ്സും ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു ചെറുതായിട്ടൊരു യെല്ലോ, ലൈറ്റ് യെല്ലോ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരുപാട് കളേഴ്സൊന്നും ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു കറക്റ്റ് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ പൈപ്പിംഗ് നോസിലുകൊണ്ട് നമുക്ക് കുറച്ച് ബഡ്സൊക്കെ ചെയ്തു കൊടുക്കാം.
പിന്നെ നമ്മൾ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഫ്രീസറിലേക്ക് നമ്മൾ കയറ്റരുത്. ഫ്രീസറിൽ വെച്ചാൽ പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആ ഒരു ക്രീം എടുക്കുമ്പോഴേക്കും അത് വളരെയധികം ലൂസായി പോകും, നമുക്ക് കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രിഡ്ജിൽ തന്നെ അത് സെറ്റാക്കാനായിട്ട് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം നമുക്ക് നല്ലപോലെ സെറ്റായി കിട്ടും. നമുക്കൊരിക്കലും കറക്റ്റായിട്ട് ഫ്ലവേഴ്സ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് കോട്ടിംഗ് ആയിട്ട് ഞാനിവിടെ ഡബിളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബോർഡർ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ്സ്, നമ്മൾ ഫീൽ ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രാബർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അതിൻ്റെ നമുക്ക് നെയിം വെച്ചിട്ടുള്ള അത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളവിടെ ആ ഒരു സ്പേസ് വിട്ടേക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ചെറിയ എടുത്തിട്ട് ഇതൊന്ന് ഭംഗിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതി. അതുപോലെ തന്നെ ഇത് ഒത്തിരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലായ്പ്പോഴും അത് തന്നെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വാനില സ്പഞ്ച് ബേസായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു നെയിം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ഷേപ്പ് കട്ടർ കൊണ്ട് തന്നെയാണ് ഇതും കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തൂടെ നമുക്ക് ആ ഒരു ചോക്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഒരു ലുക്കായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് വളരെ പെർഫെക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷൻസും, അത്യാവശ്യം എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.